ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 December 1 to 31 ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. മുതുതല കൊടുമുണ്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. അടുത്ത അധ്യയന വർഷം മുതൽ പുതിയ കെട്ടിടം തുറന്നുകൊടുക്കുമെന്ന് മുഹമ്മദ് മോഹ്സിൻ MLA പറഞ്ഞു. കൊടുമുണ്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി ഫണ്ടിൽ നിന്നും 1,30,00,000 രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 2 നില കെട്ടിടത്തിൽ 4 ക്ലാസ് മുറികളാണ് ഉണ്ടാകുക. കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഉടൻ തുറന്നു കൊടുക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താനെത്തിയ മുഹമ്മദ് മോഹ്സിൻ MLA പറഞ്ഞു. അത് നേരത്തെ കിഫ്ബിയിൽ പ്രഖ്യാപിച്ചതാണ്. 1 crore rupees അതിന് അനുവദിച്ചിരുന്നത്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ കുറച്ചും കൂടെ ഫണ്ട് ആവശ്യമായിട്ട് വന്നു. അതുകൊണ്ട് നിർമ്മാണം കുറച്ചു കാലം നമുക്ക് ആരംഭിക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഗവൺമെൻറ് 30 lakh അനുവദിച്ചുകൊണ്ട് 1 crore 30 lakh അനുവദിച്ച് അതിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ഇപ്പം അത് വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത അധ്യയന വർഷത്തിൽ പുതിയ ക്ലാസ് മുറികളിൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിൽ ഏറ്റവും വേഗത്തിൽ തന്നെ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കും. ഈ സ്കൂളിൽ നേരത്തെ MLA ഫണ്ടിൽ ഒരു ബസ്സും യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. കൊടുമുണ്ട സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സ്കൂളാണ്, ഒരുപാട് സാധ്യതകളുള്ള സ്കൂളാണ്. എന്നാൽ കെട്ടിടത്തിൻ്റേതായ ചില കുറവുകളും മറ്റുമുള്ളത് കൊണ്ട് തന്നെ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു. ഇപ്പം അതിന് വലിയൊരു പരിഹാരമാകും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ മറ്റൊരു നിർമ്മാണം അപ്പുറത്ത് നടന്നിട്ടുണ്ട്. മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്കൂളിലും പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ചില സാങ്കേതിക കാരണങ്ങളാൽ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങാൻ വൈകിയിരുന്നു. സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചാണ് ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. MLAക്കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ആനന്ദവല്ലി, സ്കൂൾ പ്രിൻസിപ്പൽ മായ, മറ്റു ഉദ്യോഗസ്ഥർ, PTA ഭാരവാഹികൾ എന്നിവരും ഉണ്ടായിരുന്നു.